ഒളിച്ചോടി വിവാഹിതരായ നടീനടന്മാർ പ്രണയിക്കുക, പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പ്രകൃതിയുടെ നിയമം അതാണ്. സ്നേഹമാണ് എല്ലാത്തിനും അടിത്തറ. കണ്ട മാത്രയിൽ പ്രണയബന്ധിതരായി. ജാതി, മതം, അമ്മ, അച്ഛൻ, കുടുംബം എല്ലാം മറന്ന് പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഒളിച്ചോടിയത് വൻ താരനിര തന്നെയാണ്. ജയറാമിനൊപ്പം അഭിനയിച്ച പാർവതിക്ക് ജയറാമിനെ സ്വന്തമായി കിട്ടിയപ്പോൾ എല്ലാ ബന്ധങ്ങളും മറന്ന് അവർ ഒളിച്ചോടി വിവാഹിതരായി. ജയറാമിന്റെ ജൂനിയറായ ദിലീപും അതേ പാത സ്വീകരിച്ചു. മഞ്ജുവിന്റെ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ തട്ടിക്കൊണ്ടുപോരുകയായിരുന്നു പയ്യന്നൂരിൽ നിന്ന് കൊച്ചിയിലേക്ക്. ബോളിവുഡിലെ അമീർ ഖാൻ അയൽവാസിയും നടിയുമായ റീനാ ദത്തിനോട് കടുത്ത പ്രണയമായിരുന്നു. രണ്ട് ജാതിയിൽപ്പെട്ട ഇരുവരും കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വിവാഹിതരായി. മാർ ഇവാനിയസ് കോളേജിലെ സകലകലാവല്ലഭനായ ജഗതി ശ്രീകുമാറും വിമൻസ് കോളേജിലെ താരമായിരുന്ന മല്ലികയും കടുത്ത പ്രണയത്തിലായിരുന്നു. എതിർപ്പുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് വിവാഹം കഴിച്ചെങ്കിൽ വിജയമായിരുന്നില്ല ഇവരുടെ ഭാവി. പിന്നെ മല്ലികയെ സുകുമാരൻ വിവാഹം കഴിച്ചു. ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും സിനിമയ്ക്ക് തന്നു. ജഗതി ശേഷം രണ്ട് വിവാഹം കഴിച്ചു. ഒരു അപകടത്തെ തുടർന്ന് ചലനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആനി എന്ന നടിയെ സംവിധായകൻ ഷാജി കൈലാസാണ് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയാക്കി സസുഖം വാഴുന്നത്. സെയ്ഫ് അലിഖാൻ തന്നേക്കാൾ പ്രായം കൂടുതലുള്ള അമൃത സിംഗിനെയായിരുന്നു വിവാഹം കഴിച്ചത്. പ്രായക്കൂടുതൽ പ്രശ്നത്തിലുടക്കി വീട്ടുകാർ എതിർത്തെങ്കിലും സെയ്ഫ് അമൃതയുമായി ഒളിച്ചോടി. 13 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് കരീന കപൂറിനെ കെട്ടിയിരിക്കുകയാണ് സെയ്ഫ് ഇപ്പോൾ. ദേവയാനി കെട്ടിയത് സംവിധായകനും നടനുമായ രാജ്കുമാറിനെയാണ്. 2001 താരവിവാഹം, അതും ഒളിച്ചോട്ടം. MM രഞ്ജിത്ത് ചിപ്പിയേയും കൊണ്ട് കടന്നതും ഇരുവീട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്നായിരുന്നു. ശക്തമായ എതിർപ്പിനെയും കേസും നൂലാമാലകളും എന്നുവേണ്ട എല്ലാ കടമ്പകളിലൂടെയും കടന്ന് വിജയക്കൊടി പാറച്ച പ്രണയവിവാഹമായിരുന്നു ജോമോൾ ചന്ദ്രശേഖർ പിള്ള എന്നിവരുടേത്. ആഞ്ജനേയനെ പ്രണയിച്ചപ്പോൾ അനന്യയുടെ വീട്ടുകാരറിഞ്ഞിരുന്നില്ല അദ്ദേഹം മുമ്പൊന്ന് കെട്ടിയിരുന്നെന്ന്. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പ് വെറും എതിർപ്പ് മാത്രമായി. ഇരുവരും തിരുപ്പതിയിലേക്ക് വിട്ടു. അവിടുന്ന് താലി ചാർത്തി മടങ്ങി. +2 എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോൾ കിട്ടിയ ഓഫർ കൈവിടാതെ ഷഫ്ന ഒന്നിച്ചഭിനയിച്ച സജിന്റെ കൂടെ വണ്ടി കയറി. വീട്ടുകാർ പങ്കെടുക്കാതെ ഇരുവരും ഒന്നിച്ചു. ഒളിച്ചോട്ടത്തിന്റെ പരാജയത്തിൽപ്പെട്ട് മടങ്ങിയത് ഈ കൂട്ടത്തിൽ ദിലീപും മഞ്ജുവാര്യുമാണ്. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.